നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തന്റെ പ്രവർത്തനങ്ങൾക്ക് പുരസ്കാരം ലഭിച്ചുവെന്ന തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ സന്തോഷപൂർവ്വം കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ കുറിച്ചു അത് മാത്രമേ സത്യം പറഞ്ഞാൽ ആര്യയ്ക്ക് ഓർമ്മയുള്ളൂ പിന്നെ അങ്ങോട്ട് പൂരപ്പാട്ടായിരുന്നു ടൈംസ് ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ഊർജ കാര്യക്ഷമത പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരമാണ് തനിക്ക് ലഭിച്ചത് എന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത് പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും നഗരസഭാ പരിധിയിൽ ഊർജ്ജ കാര്യക്ഷമതയ്ക്കായി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതിനാണ് അംഗീകാരം ലഭിച്ചത് എന്നും ആര്യ രാജേന്ദ്രൻ സമൂഹ മാധ്യമങ്ങളിലൂടെ അവകാശപ്പെടുകയായിരുന്നു ഒരു മാധ്യമ സ്ഥാപനം നൽകിയ പുരസ്കാരമാണ് മേയർ ആര്യ രാജേന്ദ്രന് ലഭിച്ചത് ഇതിന് പിന്നാലെയാണ് ഫേസ്ബുക്ക് കുറിപ്പ് നഗരത്തെ സ്മാർട്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാ എന്നാണ് തന്റെ ലക്ഷ്യമെന്നും ഫേസ്ബുക്കിലൂടെ രാജേന്ദ്രൻ അവകാശപ്പെട്ടു തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന പ്രദേശങ്ങൾക്ക് ഇതുവരെയും നടപടി കൈക്കൊള്ളാത്തതിനാൽ ജനങ്ങൾക്കിടയിൽ നിന്നും പ്രതിഷേധം ഉയരുമ്പോഴാണ് മികച്ച പ്രവർത്തനത്തിന് തനിക്ക് അവാർഡ് ലഭിച്ചുവെന്ന് ആര്യ രാജേന്ദ്രൻ വീമ്പടക്കുന്നത് മഴ കനത്തതോടുകൂടി തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ് ഇത് പരിഹരിക്കാനുള്ള ഒരു നടപടി മേയർ സ്വീകരിച്ചിട്ടുമില്ല ഒരു മഴ പെയ്താൽ തന്നെ തലസ്ഥാനം നഗരി വെള്ളത്തിലാണ് ഓടകളുടെ ശുചീകരണ പ്രവർത്തനം കൃത്യമായി നടത്താത്തതാണ് പ്രധാന കാര്യം കാരണം പരിഹരിക്കാൻ ും വേണ്ട രീതിയിൽ വിനിയോഗിച്ചിരുന്നില്ല എന്ന് നിയമസഭയിലടക്കം മന്ത്രിമാർ പറഞ്ഞിട്ടും ഒരു കൂസലുമില്ല വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിഞ്ഞ വർഷം കോർപ്പറേഷൻ വിലയിരുത്തിയ എട്ട് കോടി എട്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാല് രൂപയാണ് എന്നാൽ ചെലവഴിച്ചത് രണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തിയേഴായിരത്തി അറുപത്തിനാല് രൂപ മാത്രം ചെലവഴിക്കാതെ അഞ്ചു കോടി നാല് ലക്ഷത്തി തൊണ്ണൂറ്റിയായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ മേയർ പാഴാക്കുകയായിരുന്നു മഴ കനത്താൽ എപ്പോൾ വേണമെങ്കിലും വീട് മുങ്ങിപ്പോകുമെന്ന ഭയത്തിലാണ് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മേയർക്ക് എന്തിനാണ് ഏതിനാണ് ഇത്തരത്തിലുള്ള ആരാണ് ഈ പുരസ്കാരം നൽകിയത് അടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് സത്യം പറഞ്ഞാൽ പ്രതിഷേധത്തിലാണ് തിരുവനന്തപുരം ജനത എന്ന് വേണമെങ്കിൽ പറയാം